ഹായ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാനായി പോകുന്നത് യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സ്നോ പുഡിംഗ് ആണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കാം. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമുക്ക് ആദ്യം കാരമലൈസ് ചെയ്യാം. ഇതിനായിട്ട് ഒരു പാത്രം അല്ലെങ്കിൽ ഒരു പാന് ഗ്യാസിൽ വെച്ചിട്ട് നമുക്കൊരല്പം പഞ്ചസാര ഇട്ട് കൊടുക്കാം. ചെറു തീയിൽ വെച്ചിട്ട് വേണം ഇത് കാരമലൈസ് ചെയ്യാൻ. ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളെപ്പോഴും പഞ്ചസാര പാനിയാക്കാൻ. ഇതാ ഈ ഒരു പരുവത്തിൽ കളറിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇവിടെ ഞാൻ ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കാരമലൈസ് ചെയ്ത ഷുഗർ നമുക്ക് ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിത് കുറച്ച് നേരം മാറ്റി വെക്കാം. രണ്ട് മുട്ടയും അരക്കപ്പ് പഞ്ചസാരയുമാണ് എടുത്തേക്കുന്നത്. രണ്ട് മുട്ടയുടെ വെള്ളക്കരി മാത്രം മതി, മഞ്ഞക്കറി വേണ്ട. വെള്ളക്കരി സെപ്പറേറ്റ് ചെയ്ത് നമുക്കൊരു ബൗളിലേക്കിടാം. ബീറ്റ് ചെയ്യുന്ന സമയത്ത് മുട്ടയുടെ മണം ഇഷ്ടമില്ലാത്തവർക്ക് ഇത് വാനില എസൻസ് ആണ്. ഒരു അര സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നമുക്കിത് ബീറ്റ് ചെയ്ത് കൊടുക്കാം. പതിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് കുറേശ്ശെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. ആദ്യം നമ്മൾ കാരമല ഒഴിച്ചു കൊടുത്ത പാത്രമാണ് തണുത്തു. നമുക്കിതിലേക്ക് എടുത്തു വച്ചേക്കുന്ന മുട്ടയുടെ ബാറ്റർ ഇട്ട് കൊടുക്കാം. നമ്മളൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം. ഇനി ഞാനൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ടാണ് അടയ്ക്കുന്നത്. ഇതിന് കറക്റ്റായിട്ടുള്ളൊരു പാത്രം ഉണ്ടെങ്കിൽ അത് വെച്ച് കവർ ചെയ്താൽ മതി. ഇഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് ഞാൻ ഇത് റെഡിയാക്കിയെടുക്കുന്നത്. ആവിയൊക്കെ വന്നു തുടങ്ങി, നമുക്കിത് വെച്ച് കൊടുക്കാം. നമ്മുടെ ഈ പുഡിംഗ് ഇവിടെ റെഡിയായി. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. സ്നോ പുട്ടിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരല്പനേരം തണുക്കാൻ വേണ്ടി വെച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നോ പുട്ടിങ് ആണ്. വളരെ വേഗത്തിൽ നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് പറ്റും. കുട്ടികൾക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അവധിക്കാലത്തൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല റെസിപ്പിയാണ്.